കുഞ്ഞാണ് മുതലാവത് പിറന്നാളെ കൊണ്ടാടുന്നത്. ഇവരെ അമ്മ, അപ്പ, പെരിയപ്പ, പെരിയമ്മ, താത്ത, ചിത്തപ്പ, ചിത്തിമാർ, പാട്ടി, ഉറ്റ ഉറവിനർക്കായി വാഴ്ത്തിട്ടാർക്കൾ. തമിഴ്നാട് വട ആട്ടാട് മാവട്ടം പോളൂർ ദാനുക്ക കേട്ടവരം പാളയത്തെ ചേർന്ന് പോൾ ശാന്തകുമാർ മുതലാവത് പിറന്നാളെ കുതൂഹലമാക കൊണ്ടാടുന്നത്. അച്ഛനും മക്കളും കൂടെ ഇവിടെ എങ്ങനെ സൗന്ദര്യം കണ്ടുണ്ടെന്നാ പറ്റുകയല്ല. അച്ഛനോട് ചോദിച്ചിട്ട് പോ. ആ പോയിട്ട് വാ. അവിടെ പോയി കണ്ട കച്ചറ പിള്ളേരുമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കരുത് കേട്ടോ. നല്ല കേട്ട് പഠിച്ചോണം. മറ്റത് പഠിത്തരണ്ണാ പഠിത്തരണ്ണാന്നും പറഞ്ഞ് പുറയൊന്നും മാറത്തില്ലായിരുന്നല്ലോ. ഇപ്പൊ എന്തെന്നാ കണ്ടിട്ടൊരു വലിയ കനപ്പ്.
മനുഷ്യ ചേച്ചോടി, എടി നിന്നെ ഫീസിൽ നിന്ന് പഠിപ്പിച്ചോന്നാ ചോദിക്കുന്നേ. മനുഷ്യ ചേച്ചോന്ന് ഇല്ല. ഇപ്പൊ പിന്നെ നീ എന്ത് ചെയ്യുന്നു? ടൈപ്പിന് പോണു. ആര് പഠിപ്പിക്കുന്നു? അവിടുത്തെ സാറന്മാര്. അതല്ല ചോദിച്ചത്, ആര് ഫീസ് തരുന്നു? ഇപ്പൊ പോയിട്ട് വരുന്നു മില്ലില് കാപ്പിയും പലഹാരം കൊണ്ട് കൊടുക്കാൻ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടി വിചാരിക്കരുത് കേട്ടോ. മറ്റവൾ എങ്ങനെ പോയാലും നിന്നെ ഒരു നല്ല നിലയിലാക്കി എടുക്കണമെന്ന് ഞാൻ അന്നേ വിചാരിച്ചതാ. ഒരു കണക്കിന് അവള് പോയതെന്റെ ഭാഗ്യം ഇല്ല. പിന്നെ കുശുമ്പുപൂത്തന്മാർ പറഞ്ഞുണ്ടാക്കിയേനെ, ഞാൻ അവളെ അനിയത്തെയും വെച്ച് കാശ് ഉണ്ടാക്കുകയാണ്. ഇതൊന്നും പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല, അധ്വാനിക്കാം. പിന്നെ ദൈവാധീനവും വേണം. അതവിടെ ഒരു പ്രൈവറ്റ് ബിസിനസ്. ഓ, പ്രൈവറ്റ് ബിസിനസ്. ഇനി ഇതങ്ങ് മതിയാക്കാൻ പറഞ്ഞു നാണക്കേ. ഓ വാ, ബാക്കി എന്തും ഞാൻ പറഞ്ഞത് അവൾ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഈ ഒരു കാര്യം മാത്രം കടുംപിടുത്തം. താങ്കൾ എഴുതുന്നുണ്ടോ കുറിപ്പ് പറയുന്നത്? ഇനി ഇതങ്ങ് മതിയാക്കുവച്ചേ. മോശം? ഒരു മോശവുമില്ല. ഞാനിത് മുടക്കില്ല. അങ്ങേരുടെ മില്ലി കുത്തിക്കാൻ പോരുതെന്ന് വിലക്കി. ഞാൻ പോക്ക് നിർത്തി. ആരുടെയെങ്കിലും കൈ കൊടുത്തേച്ച് കുത്തിച്ചോളാൻ ഇവിടെ സമ്മതിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കുറുപ്പിയായിട്ടും ഇത് കുത്തിപ്പോക്കാൻ നിൽക്കണ്ട. പക്ഷേ വല്ലവരുടെയും കൈ കൊടുത്തയക്കുമ്പോ അതിന്റേതായ കുത്തുവാശിയും കാണുമെന്ന് കണ്ടോണം. ആളേറെ പോണതിനേക്കാ ഭേദം താനേറെ പോണതാണേ. താനേറെ ഇപ്പൊ അങ്ങനെ പോണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. അതുപോലെ മില്ല്, അതിന് വേറെ മില്ലില്ലാഞ്ഞിട്ടല്ലയോ? ഉണ്ടോ, ഞാൻ അങ്ങേരുടെ മില്ലി കൊടുത്തയക്കോ. അത് വേറെ മില്ലുണ്ടോ? നീ പിന്നെ കൊടുത്തയക്കാൻ എനിക്ക് എന്താ വട്ടുണ്ടോ? ഇത് നല്ല പോര് തന്നെ. ഏതോ എന്ത്യാനി പെണ്ണ് കാരണം ആണുങ്ങൾ തമ്മിലുണ്ടായ വഴക്ക് ഇപ്പൊ നമ്മുടെ തൊഴിലിന് തടസ്സം. ആദ്യം ഈ തറ വർത്താനം നിർത്ത്. നീ എന്തോ പറയുന്ന ഓർമ്മയുണ്ടല്ലോ. എന്തോന്ന? വേറെ മില്ലുണ്ടെങ്കിൽ നീ ആ അത്തപ്പഴയുടെ മില്ലി പോവുകയല്ലോ. ഇല്ല കുറുപ്പേ, നമ്മളെ കവലയുടെ അടുത്ത് എഴുതിച്ച അഞ്ചര സെന്റ് സ്ഥലം എങ്ങനെ മില്ലുകൊടുക്കാൻ കൊള്ളാം. സാറേ തമാശ പറയാം. ചോദിച്ചൊരു ഉത്തരം പറ കുറുപ്പേ. കൊള്ളാവോ? കണ്ണായ സ്ഥലം. ഏത് കളിക്കും കണ്ണായ സ്ഥലം. ആന്നേ ആന്നു. ഏ ജാനേ, നീ കൊടുത്തയച്ച് കുത്തിച്ചു, പക്ഷെ ഇനി അത് സ്വന്തം മില്ലിൽ മതി. ഏ മനസ്സിലായോ? മില്ല് സാധാരണ നെല്ലുകുത്ത് മില്ലാണോ അതോ വലിയ കാട്ടൺ മില്ലാണോ? അതിപ്പോ അങ്ങനെ കാണിച്ചു തരും. ഒന്ന് ചുമ്മാ ഇരി എന്റെ പണിക്കരെ. വിചാരിച്ചാൽ ഉടനെ എല്ലാവർക്കും അങ്ങ് മില്ല് തുടങ്ങാൻ ഒക്കെയല്ലേ. കാശുണ്ടേല് എന്താ തുടങ്ങാൻ പാടാത്തത്? വാ പലതും തുടങ്ങാ, പക്ഷെ മില്ല് തുടങ്ങാൻ ഒക്കെയല്ല. ഇതിനെ അറിവ് വേണം. കണ്ട കള്ളനും ചെമ്മാനും പാക്കറ്റടിക്കാനും ഒക്കെ അവൻ്റെ അടുത്ത് കളിക്കാൻ ചെന്നാലുണ്ടല്ലോ. ബെരലത്ത് അകത്ത് പോകും. അജി പൊടിയുന്നതിനോടെ പൊടിഞ്ഞ് പുറത്തു വരുമ്പോഴായിരിക്കും ബെവരം അറിയുന്നേ. ഇതെന്തോന്ന് മാമച്ച വിലക്കേട് പറയുന്നത്? അതിന് അങ്ങേര് അവരെ ഒന്ന് മിഷം ഓടിക്കാൻ പോകുന്നതാണോ നിങ്ങളുടെ വിചാരം? അതിനൊക്കെ വേറെ ആളെ വെച്ച് കഴിഞ്ഞു. മധുരയിൽ നിങ്ങാണ്ട് ഒരു പാണ്ടിക്കാരനെ കൊണ്ടുവരിക. അപ്പായമെന്റ് ആറോലും പോയി കഴിഞ്ഞു.
മാമച്ചൻ വെറുതെ അവനോട് കയറി വരയ്ക്കാൻ പോവണ്ട. പണ്ട് കട്ടുമൂട്ടി നടന്നതാ, അതെല്ലാവർക്കും അറിയാവുന്നതുമാ. പക്ഷേ ഇപ്പോഴവൻ അവല്ല. വാ, നാല് കാശിന്റെ പുറപ്പ് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും മാലി മാറ്റി അവന്റെ പറയും. ഒരു ദിവസം നോക്കിക്കോ, പൊളിയും അന്ന് കളിയും നിൽക്കും.